കാട്ടുപന്നി ആക്രമണം തടയുന്നതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മെല്ലെപ്പോക്കിന്റെ കാരണം സാമ്പത്തിക പ്രതിസന്ധി. കാട്ടുപന്നികളെ വെടിവെക്കാൻ അനുമതിയുണ്ടെങ്കിലും ഇതിനായി പ്രത്യേക ഫണ്ട് അനുവദിച്ചിട്ടില്ല. വെടിവെക്കുന്നതിനുള്ള വിദഗ്ധരുടെ അഭാവവും പ്രതിസന്ധി ഇരട്ടിയാക്കുന്നു. എ വി ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നു. ജയശങ്കർ, എന്തൊക്കെ തടസ്സങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നതായി അറിയുന്ന വിവരങ്ങൾ? അതായത്, സംസ്ഥാനത്ത് കാട്ടുപന്നി ആക്രമണം രൂക്ഷമാകുമ്പോഴും പ്രാദേശിക ഭരണകൂടങ്ങൾ കൃത്യമായ ഇടപെടലിൽ നിന്ന് പരാതി വനംവകുപ്പിനുണ്ടായിരുന്നു. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് പ്രാദേശികമായി വനംവകുപ്പിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിച്ചുകൊണ്ട് ഇതിൻ്റെ പ്രതിരോധ സംവിധാനം ഒരുക്കണമെന്ന ഒരു തലത്തിലേക്ക് വനംവകുപ്പ് എത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട യോഗം 3 ഒക്ടോബർ ചേരുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഘട്ടത്തിലാണ് ഈ പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് ഇത്തരത്തിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമായ പ്രദേശങ്ങളിൽ ഇതിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താൻ സർക്കാർ പ്രത്യേകം ഫണ്ട് നൽകിയിട്ടില്ല എന്ന ഒരു വിവരം പുറത്തു വരുന്നത്. കഴിഞ്ഞ വർഷം സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ്, അതായത് പഞ്ചായത്ത് സെക്രട്ടറിക്കും പ്രസിഡന്റിനും ഇത്തരത്തിൽ കാട്ടുപന്നി ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ വെടിവെപ്പടക്കം നടത്താനുള്ള ഒരു ഉത്തരവ് വനംവകുപ്പ് മേധാവി നൽകിയിരുന്നു. പക്ഷേ ഈ ഉത്തരവ് നൽകുക മാത്രമാണ് ചെയ്തത്. ഇതിനപ്പുറത്തേക്ക് ഇത്തരത്തിൽ വൈദഗ്ധ്യമുള്ള ആളുകളെ കണ്ടെത്തി കാട്ടുപന്നികളെ വെടിവെക്കുന്ന ഒരു ഘട്ടത്തിൽ വരുന്ന സാമ്പത്തിക ചിലവ് ഗ്രാമപഞ്ചായത്തുകൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സ്വന്തം നിലയിൽ ചെലവഴിക്കേണ്ട അവസ്ഥയാണ്. പലപ്പോഴും ഇവരുടെ തനത് ഫണ്ടിൽ നിന്ന് ചെലവഴിക്കേണ്ടി വരുന്നു. ഇത് വലിയ തോതിലുള്ള ബാധ്യത ഈ ചെറിയ പഞ്ചായത്തുകളെയും മറ്റും സംബന്ധിച്ചിട്ടുണ്ടാകുന്നു. കാരണം മലയോര മേഖലകളിലെ ചെറിയ പല പഞ്ചായത്തുകളിലുമാണ് ഇത്തരത്തിൽ കാട്ടുപന്നി ആക്രമണം മറ്റും രൂക്ഷമായ സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പം തന്നെ ഈ വിദഗ്ധരായ ആളുകളുടെ അഭാവമാണ് വലിയൊരു പ്രതിസന്ധി. ആളെ കിട്ടിയാലും പണം നൽകാനാകുന്നില്ല, പണം കൊടുത്താൽ പോലും ആളെ കിട്ടാത്തൊരു സാഹചര്യമുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് ഈ വിവരങ്ങളെല്ലാം വനംവകുപ്പിനെ അറിയിക്കുന്നത്. ഇതിൻ്റെ കൂടിയൊക്കെ അടിസ്ഥാനത്തിലാണ് വനം വകുപ്പ് ഇത്തരത്തിൽ വിദഗ്ധരായ തോക്കുപയോഗിക്കാൻ ശേഷിയുള്ള സൈന്യത്തിൽ നിന്ന് വിരമിച്ച റൈഫിൾ ക്ലബ്ബുകളിൽ അംഗമായിട്ടുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഇത്തരം സാധനങ്ങളിൽ ഇടപെടാൻ താല്പര്യമുള്ള ആളുകളെ വെച്ചുകൊണ്ട് വനംവകുപ്പിൻ്റെ നേതൃത്വത്തിൽ പ്രാദേശിക സ്ക്വാഡുകൾ രൂപീകരിക്കാൻ തീരുമാനിച്ചു. എന്തായാലും വനംവകുപ്പ് ഇത്തരം ഇടപെടലുകൾ അടിയന്തരമായി തന്നെ നടത്തേണ്ടതുണ്ട്. കാരണം സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തും മലയോര മേഖലകളിൽ കാട്ടുപന്നി ആക്രമണം രൂക്ഷമാണ്. വനംവകുപ്പിൻ്റെ തന്നെ കണക്കുകൾ അനുസരിച്ച് ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് 4 ആക്രമണങ്ങളെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ 3 ഒക്ടോബർ മന്ത്രിയുടെ നേതൃത്വത്തിൽ നേരുന്ന ഉന്നതതല യോഗത്തിൽ ഈ പ്രാദേശിക സ്ക്വാഡുകളുടെ രൂപീകരണം സംബന്ധിച്ച്, ഇതിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച്, തുടർ നീക്കങ്ങൾ സംബന്ധിച്ച് എല്ലാം തന്നെ വ്യക്തതയുണ്ട്. എന്തായാലും വനംവകുപ്പ് നേരിട്ട് പ്രാദേശിക സ്ക്വാഡുകൾ രൂപീകരിക്കുന്നു. ഇതിലൂടെ ഇത്തരം പ്രതിസന്ധികൾ പരിഹരിക്കാമെന്നാണ് പ്രതീക്ഷ. ഒപ്പം തന്നെ പഞ്ചായത്തുകൾ ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യപ്പെടുന്നൊരു കാര്യം, തങ്ങൾക്ക് കൂടുതൽ ഫണ്ട് അനുവദിച്ചാൽ കൂടുതൽ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനാകും, ഫണ്ടില്ലാത്തത് തന്നെയാണ് പ്രതിസന്ധി എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. വേണം. ശരി, എ വി ജയശങ്കറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.